പ്രമേഹത്തിന് അതൊരു പേസ്റ്റാക്കിയിട്ട് മോരിൽ ചേർത്ത് പേസ്റ്റാക്കിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് അകത്തേക്ക് കഴിക്കാനായിട്ട് പറഞ്ഞു. വായിലുള്ള ഏതുവരെ രോഗങ്ങൾക്കും ഇതിൻ്റെ സ്വരസവും സ്വല്പം ചുക്ക് കുരുമുളക് തിപ്പലിയും കൂടി ചേർത്തിട്ടുള്ള പൊടിയും സ്വല്പം ഇഞ്ചി സ്വരസവും കൂടി ചേർത്ത് തേനും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് വായ സംബന്ധമായിട്ടുള്ള ഏത് രോഗത്തിനും ഉത്തമമാണ്. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 34 വർഷമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഞങ്ങൾക്ക് നല്ലൊരു മെഡിസിനൽ ഗാർഡൻ ഉണ്ട്, റെയർ പ്ലാന്റ്സ് ഉണ്ട്. ഒക്കെ ഞങ്ങൾ കാടുകളിൽ നിന്നും KFRA നിന്നും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ മാതളം എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മാതളനാരകം എന്ന് പറയും. അത് ആൻറ്റി ഡിസെൻട്രിക്കാണ്, അതായത് വയറിളക്കത്തിനാണ് സാധാരണ ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ സാൻസ്ക്രിറ്റ് പേര് ദാഡിമം എന്നാണ്. ദാഡിമം, ഡാഡിമം എന്നൊക്കെ പറയും. ബൊട്ടാണിക്കൽ നെയിം പ്യൂനിക്ക ഗ്രനാറ്റം എന്നാണ്. ഫാമിലി പുണിക്കേസിയെ. ഇംഗ്ലീഷ് പേര് പോം ഗ്രാനേറ്റ് എന്ന് പറയുന്നു. ഇതിൻ്റെ രസം മധുര കഷായ അമ്ല രസമാണ്. ഗുണം പറയുമ്പോൾ ലഘു സ്നിഗ്ധ ഗുണമാണ്. ഈ ഔഷധച്ചെടിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം പറയുകയാണെങ്കിൽ ഇറാനാണ് ഇതിൻ്റെ ജന്മദേശം. ഇന്ത്യയിൽ കാണുന്നുണ്ട്, മഴ ലഭിക്കാത്ത മേഖലയിലാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ കാണുന്നത്. തോട്ടത്തിലും വീട്ടുമുറ്റത്തും ഒക്കെ കാണുന്ന ഒരു ചെറിയൊരു മരമാണിത്, ഈ മാതളനാരകം. നല്ല അത്യാവശ്യം ഉയരമുണ്ട്, മുള്ളുകളുണ്ട്, ഇടയ്ക്ക് മുള്ളുകൾ കാണാം അതിനകത്ത്. എല്ലാ ഭാഗവും നമുക്ക് ഔഷധക്കൂട്ടായിട്ട് ഉപയോഗിക്കാം. പൂക്കൾ നമുക്കറിയാം ചുവപ്പ് നിറമാണ്, സുഗന്ധമില്ലാത്ത പൂക്കളാണ്. അതിൻ്റെ ഫ്രൂട്ടിന് തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ്. പുറന്തോട് നല്ല കട്ടിയായിട്ടിരിക്കും. ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രിദോഷ ശമനാണ്, വാതപിത്ത കഫങ്ങളെ ശമിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പഴം തളർച്ച, ദാഹം ഇവയൊക്കെ ശമിപ്പിക്കുന്നു. ഇതിൻ്റെ വേര് എടുത്തിട്ട് കഷായം വെച്ച് കൊടുക്കുന്നത് നാടവരയെ പുറത്ത് കളയാനായിട്ടുള്ള നല്ല ഒരു ഔഷധ ഗുണം ഇതിനുള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രക്തപിത്തം എന്ന് പറയുന്നത് രക്തം ഛർദ്ദിക്കുക, രക്തം മുക്കിക്കിട വരിക, അതാണ് രക്തപിത്തം എന്ന് പറഞ്ഞ രോഗം. അതിൽ ഈ മാതളക്കായ മൊത്തമായിട്ട് ഉണക്കി പൊടിച്ച് പൊടി ഒരു 3 ഗ്രാം എടുത്തിട്ട് അതിൻ്റെ കൂടെ സ്വല്പം തേനും ചേർത്ത് കൊടുക്കുന്നത് മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ചോര വരുന്നതിന് നല്ലതാണ്. നാടവിരക്കി ഇതിൻ്റെ കഷായം, ഈ മാതളനാരകത്തിൻ്റെ വേരെടുത്ത് കഷായം വെച്ചിട്ട് 2 നേരം 3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ സ്വല്പം ആവണക്കെണ്ണയും കൂടി ചേർത്ത് അത് ഈ കഷായം കഴിച്ചു കഴിഞ്ഞിട്ട് അല്പം ആവണക്കെണ്ണ കഴിക്കുക, അല്ലെങ്കിൽ കഷായത്തിൻ്റെ കൂടെ തന്നെ ആവണക്കെണ്ണ ചേർത്തിട്ട് കഴിക്കുക. അപ്പോൾ നന്നായിട്ട് വയറിളകി പോവുകയും ചെയ്യും, നാടവിര പുറത്തു പോവുകയും ചെയ്യും. അഗ്നിമാന്യം, അതായത് വിശപ്പ് ദഹനമില്ലാത്ത അവസ്ഥ, അഗ്നി മന്ദിച്ചിരിക്കുന്ന അവസ്ഥ, അരോചകം എന്ന് പറയുന്നത് രുചിയില്ലാത്ത അവസ്ഥയിലൊക്കെ ഇതിൻ്റെ പഴം അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് ജ്യൂസാക്കിയിട്ട് കഴിക്കുന്നു. വയറുകടി, വയറുവേദന, അതിസാരങ്ങളിലൊക്കെ ഇതിൻ്റെ വേര് കഷായം വെച്ച് 2 നേരം കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ഉത്തമമാണ്. ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ആയിട്ടുള്ളൊരു ഔഷധമാണ്. അതിന് ഇതിൻ്റെ ഫ്രൂട്ട്, അതായത് ഇതിൻ്റെ പഴം എടുത്തിട്ട് സ്വല്പം അത് തേനും തൈരും ചേർത്തിട്ട് ഒരുമിച്ച് ചേർത്ത് അരച്ച് കഴിക്കുന്നത് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മോണയ്ക്ക് ബലം കിട്ടാനായിട്ട് മാതളത്തൊലി പൊടി എടുക്കുക, പ്ലസ് കുരുമുളകും കൂടി ചേർത്തിട്ട് പല്ല് തേക്കാനായിട്ട് പറയുന്നത് ഈ മോണയ്ക്ക് ബലം കിട്ടാനായിട്ട് ഒത്തിരി ഉപകരിക്കുന്നതാണ്. ഇനി മലദ്വാരത്തിൽ ചൊറിച്ചിലുണ്ടാവുമ്പോൾ നമ്മൾ മാതളത്തിൻ്റെ തൊലി വറുത്ത് പൊടിച്ചിട്ട് അത് സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ചാലിച്ച് നമ്മൾ മലദ്വാരത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ മലദ്വാരത്തിലെ ചൊറിച്ചിൽ പോകുന്നു. ഇനി കിഡ്നി സ്റ്റോൺ, അതായത് വൃക്കയിലെ കല്ലിന് ഇതിൻ്റെ ഫ്രൂട്ട് ജ്യൂസ്, അതായത് ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര്, ഇതിൻ്റെ പഴം ഇടിച്ചു പിഴിഞ്ഞ ജ്യൂസ് എടുത്തിട്ട് സ്വല്പം മുതിര സൂപ്പും കൂടി ചേർത്ത് കഴിക്കുന്നത് കിഡ്നി സ്റ്റോണിന് ഒത്തിരി ഉപകാരം ചെയ്യുന്നതാണ്. പ്രമേഹത്തിലാണെങ്കിൽ ഇതിൻ്റെ കുരു, ചെറിയ ഇതിൻ്റെ പേൾസ് പോലത്തെ കുരു ഉണ്ട് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ, ആ കുരു മോരിൽ ചേർത്തിട്ട് നമ്മൾ പ്രമേഹത്തിന് അതൊരു പേസ്റ്റാക്കിയിട്ട് ആ മോരിൽ ചേർത്ത് പേസ്റ്റാക്കിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് അകത്തേക്ക് കഴിക്കാനായിട്ട് പറയും. ഇനി ആസി രോഗം, വായിലുള്ള ഏതുവരെ രോഗങ്ങൾക്കും ഇതിൻ്റെ സ്വരസവും സ്വല്പം ചുക്ക് കുരുമുളക് തിപ്പലിയും കൂടി ചേർത്തിട്ടുള്ള പൊടിയും സ്വല്പം ഇഞ്ചി സ്വരസവും കൂടി ചേർത്ത് തേനും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് വായ സംബന്ധമായിട്ടുള്ള ഏത് രോഗത്തിനും ഉത്തമമാണ്. ഇത് ചേരുന്ന ഈ ഔഷധം ചേരുന്ന യോഗങ്ങൾ ദാഡിമാഷ്ടകചൂർണം, ദാഡിമാധികൃതം, മഹാകല്യാണകൃതം,
മൃഗച്ഛാകലാധികൃതം ഇവയിലൊക്കെയാണ് ഈ മാതള നാരകം പ്രധാനമായിട്ട് ചേരുന്നത്. മാതള നാരകത്തിൻ്റെ തൊലിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇതൊരു ചെടി നട്ടുപിടിപ്പിക്കുന്നതും ഇതിൻ്റെ പഴങ്ങളുടെ ഉപയോഗങ്ങൾ, ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.